ഞാൻ നോ പറഞ്ഞ് നോ പറഞ്ഞ് മറ്റേ ഏറ്റവും കംഫർട്ടബിൾ ആണ് ഇപ്പൊ ഞാൻ നോ പറയാൻ, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ നോ പറയാൻ പഠിച്ചത് ഈ സിനിമകൾ ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ട്, അതുവരെ എനിക്ക് അറിയത്തില്ല, ലൈഫിലും അറിയില്ലായിരുന്നു വർക്കിലും അറിയില്ലായിരുന്നു. ഞാൻ മൊത്തത്തിൽ സിനിമകൾ ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടാണ് പഠിച്ചത്. അത് ആ പിന്നെ നമ്മളിതിലാണല്ലോ, വേറെ എന്തെങ്കിലും ജോലി ആയിരുന്നെങ്കിൽ അവിടെയും കിട്ടിയതിനെ പറഞ്ഞു. അതെ, നമ്മൾ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പഠിക്കുന്നു. ഇപ്പൊ കനി, ദിവ്യപ്രഭ, ശാന്തി, രാജേഷ് മാധവൻ ഇവരൊക്കെ കൂടി ഞങ്ങളെല്ലാരും കൂടി ഒരു പ്ലേ ചെയ്തിട്ടുണ്ട്. ആ പ്ലേയിൽ ഉണ്ടായ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ഇവരെല്ലാരും ഇതേപോലെ ഫിഗർ ഔട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മളെല്ലാ തന്നെ അല്ല. അപ്പൊ എനിക്ക് കോൾ വന്നു, റൈറ്ററെ വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സിനിമ എന്ന്. അപ്പം ഞാൻ ഓക്കെ, അപ്പോൾ എവിടെയാണ് ഓഡിഷൻ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ അവർ അങ്ങനെയല്ല, റോഷനടുത്ത് കഥ പറയാനായിരുന്നു. എന്നാൽ എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാ നമ്മൾ ചെയ്യുന്നു, ഇതെന്ത് സെറ്റപ്പ്. അപ്പം മായാനദിയിൽ മറ്റേ ആ ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടെയാണ്, മറ്റേ മലയാള സിനിമ നശിച്ചു പോട്ടെ ആ സീൻ ചെയ്യുമ്പോഴേക്ക് ഞങ്ങൾ ചിരിച്ച് ഇത് ഓരോ പ്രാവശ്യം വരുമ്പോഴും വേറെന്തോ ഒക്കെ ആയിട്ട് വേറെ എന്തൊക്കെയോ ഒക്കെ പറയുന്നു. ഞാൻ അപ്പോഴും ഇയാൾ എന്തെന്നത്, ഹൂസ് ദിസ് ഗൈ, ലൈക്ക് അത്രയും ഫൺ പേഴ്സൺ ആൻഡ് ആക്ടർ ആണ്. ഓവർലി ക്രിട്ടിസൈസ് ആവാറുണ്ടെന്ന് പറഞ്ഞു ചില സമയത്ത്. ശരിക്കും അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, അതിന്റെ ഒരു ആവശ്യമില്ല. ഞാൻ അതൊക്കെ കുറെയൊക്കെ മാറ്റി. പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുന്നതിൽ അങ്ങനെ എനിക്ക് വേറെ പേടിയൊന്നും തോന്നിയില്ല. കാരണം അത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അതിന്റെ മേലെ നല്ല അറിവും അണ്ടർസ്റ്റാൻഡിങ്ങും ഗ്രിപ്പും പെർസ്പെക്റ്റീവും എല്ലാം ഉണ്ട്. അവരിൽ നമുക്ക് വിശ്വാസമുണ്ട്. പിന്നെ ഈ കേശവ്, അമൃത എന്നുള്ള ഈ രണ്ട് ക്യാരക്ടേഴ്സ് ഇപ്പം നേരത്തെ ദർശനം പറഞ്ഞ പോലെ ഇതൊന്നും അറിയാതെ അങ്ങോട്ട് ചെന്ന് എത്തിപ്പെടുന്നവരാണ്. അപ്പം നമുക്ക് ഇതിനെ പറ്റിയിട്ട്, നമ്മൾ ഒരു ശ്രീലങ്കൻ സിവിൽ അപ്രൈസിങ്ങിലെ ലീഡറിൻ്റെ കഥാപാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ചെറിയ ടെൻഷൻ, അത് അതിന് മാത്രമുള്ള അറിവില്ല. നമ്മളപ്പോൾ റിസർച്ച് ചെയ്യണം. അപ്പോൾ കേശവ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ശ്രീലങ്കയെ പറ്റി എനിക്ക് ആ പോയിന്റിൽ അറിയാവുന്ന അത്രയും തന്നെ ഓക്കെ ആയിരുന്നു. അത്രയും ഇവനും അറിയൂ, അത് എൻ്റെ അറിവ് കൂടുതലായിട്ടല്ല, ഇപ്പം എൻ്റെ അറിവ് കുറവായിട്ടാണ്. അപ്പോൾ അങ്ങനെ വേറെ ടെൻഷനുകളൊന്നും തോന്നിയില്ല. പക്ഷെ മോസ്റ്റ്ലി ഏറ്റവും വലിയ റീസൺ ഇത് തന്നെയാണ്, ഇത് ഇത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അതിനെപ്പറ്റിയിട്ടുള്ള തക്കതായ അറിവും അഭിപ്രായവും ഒക്കെ ഉണ്ട്. അത് ഹാൻഡിൽ ചെയ്യാനുള്ള മെച്യൂരിറ്റി ഉണ്ട്, അത് ഒരു ഫിലിമിലൂടെ കൺവേ ചെയ്യാനുള്ള കഴിവും ഉണ്ട്. എനിക്ക് തോന്നുന്നു സിനിമ മാറ്റി നിർത്തിയാൽ എന്താണ് ഞാനെന്ന് പറയാൻ പലപ്പോഴും എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട് രോഷൻ. പുതിയ കാര്യങ്ങൾ എന്ത് കണ്ടാലും അത് ട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ആരും അങ്ങനെ പെട്ടെന്ന് ചെയ്യാത്ത കാര്യങ്ങൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത്. സിനിമ രണ്ടുപേരെ എത്രത്തോളം ഈ ഒരു സംഭവത്തിൽ എക്സൈറ്റ് ചെയ്തിരിക്കുന്നുണ്ട്? എനിക്ക് ആക്ച്വലി സിനിമ ഞാൻ മോഹിച്ച് അങ്ങനെ ഒരു ആളെ ആയിരുന്നില്ല. ആക്ടിങ് തന്നെ പെട്ടെന്നൊരു ദിവസം ഞാൻ ആക്ട് ചെയ്ത് തുടങ്ങി, പിന്നെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു തുടങ്ങി. വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പോൾ വൈകുന്നേരം ആവാൻ വെയിറ്റ് ചെയ്യും റിഹേഴ്സലിന് പോവാൻ. രാവിലെ വർക്കിലാണ്, അപ്പോൾ 5 മണി 6 മണി ആകുമ്പോൾ ലാപ്ടോപ്പ് അടക്കി അതെടുത്തിട്ട് ഓടുക റിഹേഴ്സൽ. അങ്ങനെയാണ് കുറേ കാലം ജീവിച്ചിരുന്നത്. അപ്പോൾ ഏതോ ഒരു സമയത്ത് ഞാൻ എനിക്ക് ഇത്രയും സന്തോഷം അതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാലമെങ്കിലും അത് മാത്രം ചെയ്ത് ജീവിക്കട്ടെ എന്ന് പ്ലാൻ ചെയ്ത് ക്വിറ്റ് ചെയ്ത് പിന്നെ വരുന്ന എല്ലാം സിനിമ. ഇപ്പോൾ കുട്ടികൾക്ക് സ്റ്റോറി ടെല്ലിംഗ് ചെയ്യുന്നു, തിയേറ്റർ വർക്ക്ഷോപ്പ് ചെയ്യുന്നു, ഇതെല്ലാം ആ ഒരു സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഇതായിട്ടാണ് വരുന്നത്. ഇപ്പോൾ സിനിമ എനിക്ക് എല്ലാം എനിക്ക് ഇറ്റ്സ് സ്റ്റിൽ എ പാർട്ട് ഓഫ്, എനിക്ക് പല കാര്യങ്ങളിൽ താല്പര്യമുണ്ട്, അതിലെ ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാഗം സിനിമ തന്നെയാണ്. അപ്പോൾ എനിക്ക് അതിനെയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് എപ്പോഴും ഞാൻ പ്രേ ചെയ്യുന്ന ഒരു സാധനമാണ്. എൻ്റെത് അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരാന്ന് ചോദിച്ചാൽ ആക്ടറാണ് എന്നുള്ള. അപ്പം സിനിമ എന്നുള്ള രംഗിലല്ല, എല്ലാ മീഡിയത്തിലും നാടകങ്ങളാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്. അപ്പം അന്ന് മുതലേ ഇതിങ്ങനെയാണ് എൻ്റെ ഡെഫിനിഷൻ. ഞാൻ കൊടുക്കുന്നത് ആക്ടർ എന്നുള്ള സാധനം. അപ്പം അത് പറയരുത്, ജോലി പറയണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറൊരാളുടെ റെഫറൻസിൽ പറയേണ്ടി വരും, ഞാൻ എൻ്റെ അമ്മയുടെ മോനാണെന്നോ എൻ്റെ ചേച്ചിയുടെ ആൻറ്റീനാണെന്നോ, അല്ലാതെ വേറെ എന്ത് ഡെഫിനിഷനാണ് ഇപ്പം ഞാൻ പറയുക, അല്ലെങ്കിൽ മറ്റേ ഫാക്ട്സ് പറയേണ്ടി വരും, ഞാൻ ഇത്ര പ്രായമുള്ള ഒരു പുരുഷൻ ഇവിടെ ജനിച്ചു അങ്ങനെ. അതാ ഏറ്റവും എനിക്ക്
ഞാൻ കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു ലെവൽ ഓഫ് ഇൻട്രസ്റ്റോ ക്യൂരിയോസിറ്റിയോ വാല്യൂ എന്തെങ്കിലുമൊക്കെ അറ്റാച്ച് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന ഈ ആക്ടിങ് അഭിനയം എന്നുള്ളൊരു സാധനത്തിനോട് അസോസിയേറ്റ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അതിലുണ്ടാവുന്ന യുനോ അപ്സ് ആൻഡ് ഡൗൺസ്, സക്സസസ് ഫെയിലിയേഴ്സ് ഒക്കെ നമ്മളെ അത്രയും ബാധിക്കുന്നത്. അങ്ങനെ കരകയറുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കരയൊന്നുമില്ല, നമ്മളതിലിങ്ങനെ ഒഴുകി നടക്കാണല്ലോ. അപ്പം നമ്മൾ അതിൽ ഓക്കെ ആവുക എന്നുള്ളതാണ് അത്. ആ അത് പതുക്കെ നമുക്ക് മനസ്സിലാവും ഒരു പോയിന്റ് കഴിഞ്ഞ്. ഇപ്പം എനിക്ക് ഇങ്ങനെ ഒരു ഒരു സിനിമയ്ക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന വാല്യൂ എപ്പോഴും അതിൻ്റെ തിയേറ്റർ റെസ്പോൺസ് മാത്രം ആവരുത് എന്നൊക്കെ ഞാൻ ഈ അടുത്താണ് എനിക്ക് ഞാൻ എന്നെ തന്നെ പഠിപ്പിച്ചത്. അപ്പോൾ ഒരാൾക്ക് പറഞ്ഞു തരാൻ ഭയങ്കര എളുപ്പമാണ്, നമുക്കിത് എവിടെയും വായിക്കാനോ കേൾക്കാനോ ഒക്കെ എളുപ്പമാണ്. പക്ഷേ അത് നമ്മളെ തന്നെ നമ്മുടെ തോട്ടിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് കുറച്ച് പാടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഒരു സിനിമ എന്ന് പറയുന്നത് എല്ലാമാണ്, നമ്മളതിൽ പരിചയപ്പെട്ട ആൾക്കാർ നമുക്ക് ഷൂട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസസ് അതെല്ലാമാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഒരൊറ്റ യുനോ റിലീസിൻ്റെ അന്ന് വരുന്ന ഒരു റിവ്യൂവിലോ അല്ലെങ്കിൽ ഒരാൾ പറയുന്ന അഭിപ്രായത്തിലേക്കോ ആക്കി ചുരുക്കരുത്. അറ്റ്ലീസ്റ്റ് അതിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെങ്കിലും, പുറത്തുള്ള ആൾക്കാർക്ക് അത് തന്നെയായിരിക്കും ആ സിനിമ. നമ്മൾ പല സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ കൂടെ ഒരു സാധനം വാങ്ങി അത് എനിക്ക് എത്ര വർക്കായില്ല അത് ഞാൻ കളഞ്ഞു. അങ്ങനെ ഓഡിയൻസ് അതിനെ കാണുകയുള്ളൂ, അങ്ങനെ കാണേണ്ട ആവശ്യമുള്ളൂ. നമ്മളതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണല്ലോ, നമുക്കതിന് അതിന് കുറച്ചും കൂടെ അതിനപ്പുറത്തേക്കും കുറച്ചൊക്കെ ഉണ്ട് ആ സിനിമ. ആ പിന്നെ നമ്മളിതിലാണല്ലോ, വേറെ എന്തെങ്കിലും ജോലി ആയിരുന്നെങ്കിൽ അവിടെയും കിട്ടിയേനെ പാഠങ്ങൾ. മെയിനായിട്ട് നമ്മളിവിടെ ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പഠിക്കുന്നു. എനിക്ക് തോന്നുന്നു 2018 ശേഷം റോഷന്റെ സിനിമ ഗ്രഫി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ, ഇപ്പൊ പ്രശാന്തിന്റെ പുരുഷ പ്രേതം പോലുള്ള മൂത്തം പോലുള്ള ഭയങ്കര രസകരമായ സിനിമകൾ നിങ്ങൾ രണ്ടുപേരും വന്നു പോകുന്നുണ്ട്. ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് ഒരു പുതിയ ആള് ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ അത്ര എളുപ്പമല്ല, നിങ്ങളിപ്പോ പോകുന്ന പരിപാടി അത്ര എളുപ്പമല്ല എന്ന് എനിക്കറിയാം. സോ ഈ നോ പറയുക എന്നുള്ളൊരു പരിപാടി അതെങ്ങനെയാണ് ശരിക്കും? ഞാൻ നോ പറഞ്ഞ് മറ്റേ ഏറ്റവും കംഫർട്ടബിൾ ആണ് ഇപ്പൊ ഞാൻ നോ പറയാൻ, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എനിക്ക് അത്രയും താല്പര്യവും അത്രയും എക്സൈറ്റ്മെൻറ്റ് അത്രയും ഷുവറായിട്ട്, ഷുവർ ഇൻ ദ സെൻസ് നോട്ട് ഷുവർ ഇൻ ടേംസ് ഓഫ് സക്സസ്, അതല്ല. എനിക്ക് ഇതിൽ നിന്ന് ഫ്രൂട്ട്ഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും, എനിക്കിത് പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഷുവർ ആവാവുന്നത്രയും അങ്ങനത്തെ പടങ്ങളെ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ പല നോകളും പറയാറുണ്ട്, കുറേ ആൾക്കാർ ഡിസപ്പോയിൻ്റ് ചെയ്യാറുണ്ട്, അത് ലൈഫിലും ഐ ഫീൽ ലൈക്ക് ദാറ്റ്സ് ദ ബെസ്റ്റ് വേ ടു സ്റ്റേ ഹാപ്പി. അത് ലൈഫിലും നമ്മൾ ആസ് മച്ച് ആസ് പോസിബിൾ നോ പറയേണ്ട അടുത്ത് ഒന്നും പറയാതെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ അതിൻ്റെ ഡിസ്കംഫേർട്ട് ലൈഫിലും ഉണ്ടാവും. അപ്പോൾ ഞാൻ അത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുന്ന ഒരാളാണ് എപ്പോഴും. ഒരു എനിക്കൊരു നോ ആണെങ്കിൽ അത് നോ പറഞ്ഞ് തന്നെ പഠിക്കാൻ നോക്കുന്ന ഒരു ആളാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് എൻ്റെ കുറേ ഹാപ്പിനെസ്. ഐ ഓ ഇറ്റ് ടു ദാറ്റ്. ഞാൻ നോ പറയാൻ പഠിച്ചത് ഈ സിനിമകൾ ചെയ്തു തുടങ്ങി കഴിഞ്ഞിട്ട്, അതുവരെ എനിക്കറിയത്തില്ല, ലൈഫിലും അറിയില്ലായിരുന്നു വർക്കിലും അറിയില്ലായിരുന്നു. ഞാൻ മൊത്തത്തിൽ സിനിമകൾ ചെയ്തു തുടങ്ങി കഴിഞ്ഞിട്ടാണ് അത് പഠിച്ചത്. അത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി, എന്നെ അത് കറക്റ്റായിട്ട് ചെയ്യുന്നതും കറക്റ്റ് സമയത്ത് ചെയ്യുന്നതും അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി, അതുകൊണ്ട് അത് പഠിച്ചു. പണ്ട് ഏതോ ഒരു ന്യൂഇയേഴ്സിന് ഞാൻ നിന്നോട് റെസൊല്യൂഷനോ എന്തോ ചോദിച്ചപ്പോൾ നീ പറഞ്ഞിട്ടുണ്ട് പണ്ടെപ്പോഴോ ആണ് ഞാൻ ഇക്കൊല്ലം നോ പറയും, ഞാൻ പഠിക്കും പഠിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കുറെ ഇതിൽ ചെന്ന് പെട്ടിട്ടും ഉണ്ടോ അങ്ങനെ? ആ നോ പറയാൻ പറ്റാത്തത് കൊണ്ട് സിറ്റുവേഷൻസിൽ പ്രോജക്റ്റുകളിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല, ഈ പറഞ്ഞതുപോലെ അതൊക്കെ ഒരു ലേണിംഗ് ആണ്. അങ്ങനെ ഒരെണ്ണം കഴിയുമ്പോഴായിരിക്കും തോന്നുന്നത് ഇല്ല ഇത് പറയാൻ പഠിക്കണം, അത് തന്നെയാണ് നല്ലത് എന്നുള്ളത് മനസ്സിലാകുന്നത്. അത് അത് ഓക്കെയാണ്, അങ്ങനെ അത് പഠിക്കാൻ പറ്റിയെന്നുള്ളത് ഇപ്പം എനിക്ക് ഓക്കെയാണ്. അത് എനിക്ക് കംഫർട്ടബിളി പറയാൻ പറ്റും, ക്ലിയറായിട്ട് തന്നെ വിത്ത് റീസൺ പറയുക എന്നുള്ളത്. ഞാൻ അങ്ങനെ അത് അല്ലെങ്കിൽ അത് ഒരു പ്രോജക്റ്റ് ഒരാൾ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ആ പ്രോജക്റ്റുകൾ നമ്മുടെ അടുത്തേക്ക് വരിക എന്ന് പറയുന്ന സാധനം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തീർന്നല്ലോ. പക്ഷെ ഇവൻ നോ പറയുന്നത് ഭയങ്കര ഞാൻ ഭയങ്കര അഡ്മയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവൻ നോ പറയുന്നത് അത്രയും വർക്ക്, ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് വായിച്ച് അതിൽ കുറെ പണിയെടുത്തിട്ടാണ്
ഭയങ്കരമായിട്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഇതൊക്കെ എനിക്ക് പ്രശ്നങ്ങളാണ്, ഇത് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തിട്ടാണ് ഇവൻ നോ പറയാറ്. എനിക്ക് അങ്ങനെ അറിയില്ല ചെയ്യാൻ. അപ്പോൾ എവറി ടൈം ഐ സീ ഹിം ഡു ദാറ്റ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അത് ദാറ്റ്സ് യൂസ്ഫുൾ. ആ നോ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ആൾക്കാർക്ക് ഉണ്ടാവുകയാണെങ്കിൽ നല്ലതല്ലേ. പക്ഷെ എനിക്കത് അങ്ങനെ എനിക്കൊരു സ്ക്രിപ്റ്റിനെ അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് വിഷ്വലൈസ് ചെയ്ത് ഇത് ഇതൊക്കെയാണ് എനിക്കുള്ള പ്രശ്നങ്ങൾ എന്ന് പറയാം. എനിക്ക് ആക്ച്വലി വെരി ഈസി ഫീലിംഗ് ബേസ്ഡ് ഡിസിഷനാണ്. എനിക്കിത് അത്രയും കണക്ട് ആയിട്ടില്ല, എനിക്ക് അങ്ങനെ ആ ക്യാരക്ടർ ചെയ്യാനൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നില്ല, അങ്ങനെ ബേസ് ചെയ്തിട്ട് പറയുന്ന നോകളാണ്. അതെനിക്ക് പറയുമ്പോഴും ചിലപ്പോൾ എംപ്റ്റി ആൻഡ് എന്താ പറയുക ഇൻസെൻസിറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ബിക്കോസ് എനിക്ക് ഞാൻ മറ്റൊരു അവരുടെ ഒരു സ്പേസിലാണെങ്കിൽ ഐ വുഡ് ഹാവ് ലൈക്ക് ടു നോ വാട്ട് ദറ്റ് നോ മീൻസ്, വൈ ദറ്റ് നോ, അത് എനിക്ക് പറയാൻ പലപ്പോഴും. പക്ഷേ ഐ ഹാവ് സീൻ ഹിം ഡു ദാറ്റ് വെരി ബ്യൂട്ടിഫുള്ളി മൾട്ടിപ്പിൾ ടൈംസ്. കാരണമില്ലാതെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പലപ്പോഴും ഫോണിലൊക്കെ ആയിരിക്കുമല്ലോ പറയേണ്ടി വരുന്നത്. അപ്പം നമ്മളിങ്ങനെ എനിക്കത് വർക്കായില്ല എന്ന് പറയുമ്പോൾ ആണല്ലേ ഓക്കെ എന്ന് പറഞ്ഞാൽ അവർ ഓക്കെ ആയിരിക്കും, ഒരു ഫോൺ വെക്കാൻ പോകും വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ തുടങ്ങും ഇങ്ങനെ ആ ഓക്കെ ശരി താങ്ക് യു പറഞ്ഞ് മനസ്സിലായി മൂടില്ലായിരിക്കും. പക്ഷെ എനിക്കത് എന്തെങ്കിലും കാരണമില്ലാതെ, കാരണം എനിക്ക് ഇങ്ങോട്ടേക്ക് ഒരാളൊരു പ്രോജക്റ്റുമായിട്ട് ഫസ്റ്റ് വന്നതൊക്കെ എനിക്ക് ഭയങ്കര ഓർമ്മയുണ്ട് ഇപ്പോഴും. ഞാൻ ആ പ്രോജക്റ്റ് മേരാ നാം ഷാജി എന്ന് പറഞ്ഞ ആ സിനിമ പിന്നീട് ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ എൻ്റെ അടുത്ത് അത് കൊണ്ടുവന്ന ആളല്ല അത് ഇവൻച്വലി ഡയറക്റ്റ് ചെയ്യുന്നത്, ഇവൻച്വലി നാദിഷക്കെയാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അത് അപ്പം എനിക്ക് ഫസ്റ്റ് വന്ന കോളിൽ ഞാൻ ആനന്ദം ഇറങ്ങി കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്ക് ഈ കോൾ വന്നു റൈറ്ററെ വിളിക്കുന്നത്, അപ്പോൾ ഇങ്ങനെയാണ് ഒരു സിനിമ എന്ന്. അപ്പം ഞാനൊക്കെ അപ്പോൾ എവിടെയാണ് ഓഡിഷൻ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ അവർ അങ്ങനെയല്ല റോഷൻ അടുത്ത് കഥ പറയാനായിരുന്നു. എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട നമ്മളിത് ചെയ്യുന്നു, ഇതെന്ത് സെറ്റ്. അപ്പം നമുക്ക് മറ്റേ മൈൽ സ്റ്റോൺ എന്നൊക്കെ പറയൂല്ല, അന്നാണ് ലൈഫിൽ ആദ്യമായിട്ട് ഒരാൾ ഇങ്ങോട്ട് വർക്കും കൊണ്ട് വരുന്നത്. അതുവരെ നമ്മൾ അത്രയും ഓഡിഷൻസിൽ വർക്ക് അന്വേഷിച്ച് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് ആ ദിവസം എനിക്ക് ഉണ്ടായിട്ടുള്ള ഫീലിംഗ് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എനിക്കൊരു കാരണമില്ലാതെ നോ പറയാൻ പറ്റില്ല, അങ്ങനെ ചുമ്മാ ഇല്ല എനിക്ക് ചെയ്യണ്ട വേണ്ട എന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുന്നത് ശരിയല്ല. എനിക്ക് തോന്നുന്നു റോഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഓപ്പൺലി എന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ ദർശനമായിട്ട് ഭയങ്കര കംഫർട്ടാണ്. ആ ഒരു സംഭവം നിങ്ങൾക്ക് ഓൺ സ്ക്രീനിലും വരുത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് എത്രമാത്രം ഈ സിനിമ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു സുഹൃത്ത് ബന്ധം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, പലയിടത്ത് നിങ്ങൾ പല കൾച്ചറിൽ പോയി സിനിമ ചെയ്ത് വരുമ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു നമ്മൾ എല്ലാം ഒരു ഓൾമോസ്റ്റ് ഒരേ സമയത്ത് ഫിഗർ ഔട്ട് ചെയ്ത് വന്ന ആക്ടേഴ്സാണ്, നാടകവും അതെ സിനിമയും അതെ ഐ ഫീൽ. അപ്പോൾ അപ്പത്തൊട്ടുള്ള ഒരു ജേണിയിൽ എപ്പോഴും എനിക്ക് എന്താ പറയുക, നമുക്കിപ്പോൾ സിനിമാക്കാരെ അറിയില്ല ചോദിക്കാൻ ഇതിങ്ങനെയാണ്, ഇതിപ്പോൾ കാശിൻ്റെ എങ്ങനെയാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ യുനോ ലൈക്ക് അങ്ങനത്തെ ഒരു എവറി ഡേ തിങ്സ്. ആരും പറഞ്ഞുതരാത്ത കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഈ സിനിമയെ ചെയ്തു തുടങ്ങുമ്പോൾ. ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നു, അത് നമ്മളും ചെയ്യേണ്ടതാണോ, ഈ ഈ സാധനത്തിന് വിളിച്ചിട്ടുണ്ട് ഒരു ഇവൻറ്റിന്, എനിക്ക് പോകണ്ട, നോ പറയാവോ, അങ്ങനത്തെ സംശയങ്ങളൊക്കെ ഉണ്ട്. ആരോടാ ചോദിക്കുക, ഇത് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്നൊന്നും ആരോടും ചോദിക്കാനില്ല. അപ്പോൾ ആ ഒരു സ്പേസിൽ ഒരുമിച്ച് ഫിഗർ ഔട്ട് ചെയ്ത കുറേ കാര്യങ്ങളാണ്. റോഷൻ്റെ കൂടെ ഐ ഓൾവേസ് ഫെൽ ദാൻ ഞാൻ തന്നെയല്ല ചെയ്യുന്ന ഈ സാധനം. അതേപോലെ റോഷൻ ത്രൂ നമ്മളെല്ലാവരും കൂടെ ഒരു നാടകം ചെയ്ത് ആ നാടകത്തിൽ നിന്നുണ്ടായ ഇപ്പൊ കനി, ദിവ്യപ്രഭ, ശാന്തി, രാജേഷ് മാധവൻ ഇവരൊക്കെ കൂടി ഞങ്ങൾ എല്ലാവരും കൂടി ഒരു പ്ലേ ചെയ്തിട്ടുണ്ട്. ആ പ്ലേയിൽ ഉണ്ടായ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ഇവരെല്ലാവരും ഇവരെല്ലാവരും ഇതേപോലെ ഫിഗർ ഔട്ട് ചെയ്യുന്നു, അപ്പൊ നമ്മളെല്ലാം തന്നെയല്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആൻഡ് ഓൾസോ ഇവരെല്ലാം എന്നെ ഭയങ്കര ക്ലിയർ ആയിട്ട് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് തരുന്നത്, ഇത് വർക്കായി, ആ സീനിൽ കള്ളത്തരമാണ്, ആ സീനിൽ ചെയ്തത് മോശമാണ്, അത്രയും തന്നെ ഡയറക്റ്റ്ലി പറയാൻ പറ്റുന്ന ആൾക്കാരുമാണ്. എനിക്ക് അവരുടെ നിന്ന് അത് റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബഞ്ച് ഓഫ് പീപ്പിളാണ്. ഈ പടം എനിക്ക് ഒട്ടും വർക്കായില്ല, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാലും അത് ഞാൻ പേഴ്സണലി എടുക്കില്ല. അത് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് സംസാരിക്കാനുള്ള ആൾക്കാർ ഈ ഗ്രൂപ്പിലും, ഈ ഗ്രൂപ്പ് മാത്രമല്ല അങ്ങനെ ഉണ്ടാക്കിയ കുറച്ച് ഫ്രണ്ട്ഷിപ്സ് ഉണ്ട് സിനിമയിൽ, അത് ഭയങ്കരമായിട്ട് ഞാൻ ചെറിഷ് ചെയ്ത് കൊണ്ടുവന്ന ഭയങ്കര പ്രഷ്യസ് ആണ് എനിക്ക് ആ ഒരു ആ ഫ്രണ്ട്ഷിപ്സ്. അല്ലെങ്കിൽ ഞാൻ ലോസ്റ്റ് ആയേനെ ഇതിൽ, ഇങ്ങനത്തെ ഒരു ഫീൽഡ് ഭയങ്കര നാവിഗേറ്റ് ചെയ്യാൻ എങ്ങനെയാന്ന് മനസ്സിലാവാൻ പറ്റാതെ ഞാൻ ഫുള്ളി ഞാൻ ഇത് ഇത്രയും സമാധാനത്തോടെ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉള്ളതുകൊണ്ടും കൂടിയാണ്. നല്ല ഉത്തരവായിരുന്നു അല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, അത് ഭയങ്കര അത്യാവശ്യം. ചിലപ്പോൾ ഈ
അത്ര ആത്മാർത്ഥ സുഹൃത്തുക്കൾ പോലും ആവണമെന്നില്ല. പക്ഷെ ചിലപ്പോൾ ഒരു ഒരു പ്രോജക്റ്റിനെ കുറച്ചും കൂടെ ഡിസ്റ്റൻസ് നിന്ന് ഒബ്ജക്റ്റീവായിട്ട് കാണാൻ പറ്റുന്ന, സിനിമയൊക്കെ അറിയാവുന്ന, നമ്മളായിട്ട് ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലുള്ള ഒരാളായിരിക്കും പെട്ടെന്ന് നമുക്കൊരു സാധനം പറഞ്ഞു തരുന്നത്. അപ്പോഴായിരിക്കും കുറേ പരിപാടികൾ മനസ്സിലാവുന്നത്. അതായത് ഒരു പടം നമ്മളെല്ലാവരും കൂടെ ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത് ചെയ്തു, നല്ല പടമാണെന്ന് നമ്മൾ തീവ്രമായിട്ട് വിശ്വസിച്ചു, പടം തിയേറ്ററിൽ ഇറങ്ങി 8 നില പൊട്ടി, നമുക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താ സംഭവിച്ചത് എവിടെ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ എനിക്ക് അതുമായിട്ട് ഒരു രീതിയിലും കണക്റ്റഡ് അല്ലാത്ത ഒരാൾ ഒരു നല്ലൊരു ഇക്വേഷൻ ഉള്ളത് കൊണ്ട് മാത്രം, ഒരു ഓപ്പൺ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ട് മാത്രം, ചിലപ്പോൾ അച്ഛനെ ഞാൻ ആ പടം കണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞിട്ടൊരു സാധനം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കേട്ടൊരു ആലോചിച്ചിട്ടുണ്ട്, അത് കറക്റ്റാണ്, അത് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല, എനിക്ക് ആലോചിക്കാൻ പറ്റില്ല, ഞാനിതിൻ്റെ അകത്ത് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് അതെവിടെ കിട്ടുന്നോ അത് ഭയങ്കര വാല്യുബിൾ സാധനം തന്നെയാണ്. പറഞ്ഞ പോലെ സുഹൃത്തുക്കളുടെ കാര്യം ദർശനം ഓൾറെഡി പറഞ്ഞു, അതിന് അഡീഷനായിട്ടാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളൊന്നും ആയിരിക്കില്ല, പക്ഷെ ഒരു പ്രോജക്റ്റിൽ എവിടെയെങ്കിലും ഒരുമിച്ച് വർക്ക് ചെയ്തവരോ അല്ലെങ്കിൽ ഒരു ഒരു ഈവനിങ്ങിൽ എവിടെയെങ്കിലും ഒരു പരിപാടി വെച്ച് കണ്ടവരോ പോലും ആവാം. ഇതൊന്നും അല്ലാതെ എൻ്റെ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ഫ്രണ്ട്സ് ഒന്നും സിനിമക്കാരല്ല, അവർക്ക് സിനിമയോട് ഒരു ബന്ധവുമില്ല, സിനിമക്കാരെ അറിയില്ല, സിനിമ അങ്ങനെ കാണുന്ന ആൾക്കാരുമല്ല. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഡേ, ബിഗ് ഡേ ഓഫ് ഈ ഷൂട്ടിൽ ഞാൻ പോകുന്നു, ഈ ഡയറക്ടർ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞ് ഇവരെ വിളിച്ചാൽ ഇവർക്ക് അതൊന്നുമല്ല, അവർ ഓ ഗുഡ് ഫോർ യു, യു ആർ ഹാപ്പി, അത്രേ ഉള്ളൂ. അപ്പോൾ അതാരാണെന്ന് അത് കഴിഞ്ഞാൽ ചോദിക്കുന്ന ആൾക്കാരാണ് എൻ്റെ കൂടെ. അപ്പോൾ ഇറ്റ്സ് എ റിയാലിറ്റി, ആ ഒരു വേൾഡുമായിട്ട് എനിക്ക് അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു വേൾഡ് മാത്രമാണ് എന്നുള്ള ഒരു എന്താ, ദേ കീപ് ദാറ്റ് വേൾഡ് ഓപ്പൺ ഫോർ മീ. ഇത് ലൈക്ക് അവരുടെ ഒരു ജോലി പോലെ എൻ്റെ ഒരു ജോലി എന്നുള്ളത് അവരെ എനിക്ക് എപ്പോഴും റിമൈൻഡ് ചെയ്യും. ആ വേറെ ഒരു ക്രൗഡ്, സിനിമാ ക്രൗഡ് അല്ലാത്ത ഫ്രണ്ട്സ്, അവരെയും ഞാൻ, അവരും ഓബ്വിയസ്ലി എൻ്റെ പടങ്ങളൊക്കെ ഇപ്പോൾ കാണും. അവരിൽ നിന്ന് വരുന്ന വേറെ എത്രയും മറ്റേ ബ്രേക്ക് ഡൗൺ ഒക്കെ ചെയ്ത് ഇത് നല്ലതായിരുന്നു, അത് അങ്ങനെ പെർഫോമൻസിനെ ബ്രേക്ക് ഡൗൺ, അതൊന്നും അല്ല. അവർക്ക് കുറച്ചും കൂടെ നമ്മളൊക്കെ പണ്ട് സിനിമ കാണും, സിനിമയിലൊന്നും ഇല്ലാത്ത സമയത്ത് കണ്ടിരുന്ന പോലെ അവർക്ക് സിനിമ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർ വെറുതെ ഒരു സിനിമ കണ്ടിട്ട് ഇഷ്ടമായോ ഇല്ലേന്ന് പറയാം, അതും അതും എനിക്ക് ഭയങ്കര വാല്യുബിൾ ആണ്. ഒരു ഡയറക്ടർ, ബ്രില്ലിയന്റ് ആയിട്ട് ഒരു ഡയറക്ടർ കൂടിയാണ് കൂടെ അഭിനയിച്ചത്. അദ്ദേഹം അലോൺ സെറ്റിൽ വരുമ്പോഴും അല്ലാണ്ട് നമ്മുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ഒരു ഒരു എവിടെയൊക്കെയോ ഒരു കുട്ടി തോൽപ്പിച്ച് വെച്ചിരിക്കുന്ന ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എന്താ ചെറിയ വിശപ്പൊക്കെ നല്ല വലിയ ഏതെങ്കിലുമൊക്കെ അവാർഡിനൊക്കെ വിളിച്ചാല് മറ്റേ നീ ആ അവാർഡിന് വരുന്നുണ്ടോന്നൊക്കെ ചോദിച്ചാ ഏത് അവാർഡ്, നിനക്ക് എന്തിനാ അവാർഡ് വരുന്നത്, എനിക്ക് എന്നെ വിളിച്ചിട്ടില്ലല്ലോ, നീ എന്ത് ഏത് അവാർഡ്, അങ്ങനെ വലിയ കുശുമ്പൊക്കെ തന്നെയാണ്. പക്ഷെ അത് തുറന്ന് നമ്മളടുത്ത് അപ്പോൾ കാണിക്കുന്നത് നമുക്ക് ഭയങ്കര ഭയങ്കര ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് എ ചൈൽഡ്, ഭയങ്കര രസമാണ്, ക്ലീൻ എനർജി ആണ്, ഭയങ്കര ഇന്നസെന്റ് പ്ലേഫുൾ. നമ്മൾ ഐ തിങ്ക് ദാറ്റ്സ് ഓൾസോ വൈ ഭയങ്കര ലൈറ്റ്ലി എല്ലാം ചെയ്യുക പുള്ളി. അപ്പോൾ ഞാൻ എന്തോ ഏതോ ഒരു വർക്ക്ഷോപ്പിൽ പോയി ഇങ്ങനെ വെറുതെ ഇരുന്ന് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതോ വർക്ക്ഷോപ്പിൽ ഐ എക്സസൈസസ് പഠിച്ചതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പെട്ടെന്ന് കോൾ ടേക്കിന് വിളിച്ചപ്പോൾ മറ്റേ ഐ തിങ്ക് കണ്ണെഴുതുന്ന സീൻ, എനിക്കൊന്ന് കണ്ണെഴുതി തരുമോ, അവിടെ അവിടെ നിന്നങ്ങാണ്ട് വന്ന കോൺവെർസേഷനാണ്. പുള്ളി പെട്ടെന്ന് ഞാൻ പറഞ്ഞതൊക്കെ പോയിട്ട് അവിടെ എന്തൊക്കെയോ ചെയ്യുന്നു അവിടെ, അതൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എടാ, അപ്പൊ ഞാൻ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറഞ്ഞു നീ പഠിപ്പിച്ചത്, ഞാൻ പഠിപ്പിച്ചെടുക്കല്ല പുള്ളി. അപ്പൊ അങ്ങനെ ചാടി ചാടി എവിടെന്നെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടി അതിലേക്ക് അങ്ങ് ചാടും, ലൈക് ചിൽഡ്രൻ, ഭയങ്കര എക്സൈറ്റഡ്ലി ഒരു ഇത് അങ്ങ് ഇൻസ്റ്റിങ്ക്റ്റിനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണ്, അത് ഭയങ്കര രസമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ആ ഇത് ഫ്രഷാ. ഇപ്പൊ ലൈക്ക് മായാനദിയിൽ മറ്റേ ആ ഞങ്ങള് ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടെയാ, മറ്റേ മലയാള സിനിമ നശിച്ചു പോട്ടെ ആ സീൻ ചെയ്യുമ്പോഴേക്കും ഞങ്ങൾ ചിരിച്ച് ചെയ്ത് ഓരോ പ്രാവശ്യം വരുമ്പോഴും വേറെന്തോ ഒക്കെ ആയിട്ട് വേറെന്തൊക്കെയോ ഒക്കെ പറയുന്നു. ഞാൻ അപ്പോഴും ഇയാൾ എന്തെന്നത് ഹൂസ് ദിസ് ഗൈ, ലൈക് അത്രയും ഫൺ പേഴ്സൺ ആൻഡ് ആക്ടറാണ്. അത് ഫോളോ ചെയ്യാൻ ഒരു മടിയില്ല ആ ഇൻസ്റ്റിങ്, നമുക്കിങ്ങനെ ഐഡിയാസ് തോന്നും നമ്മുടെ ബോഡിയിൽ, നമ്മുടെ തലയിൽ ഒരു ഐഡിയ തോന്നും ഇത് ചെയ്യാൻ, എന്നിട്ട് നമ്മളത് കൺസിഡർ ചെയ്യും. ഇവന് കൺസിഡറേഷൻ ഇല്ല, ഐഡിയ തോന്നും അപ്പം നമ്മൾ ചാട, അതിൻ്റെ കോൺസിക്വൻസ് ഒന്നും ആലോചിക്കുന്നേ ഇല്ലാത്തൊരു പയ്യൻ. അപ്പം ഭയങ്കര രസമാണ് അങ്ങനത്തെ ഒരു വർക്ക് ചെയ്യാൻ, ഭയങ്കര രസമാണ് അങ്ങനെ. ഇല്ല അതിന്റെ ഒരു ആവശ്യമില്ല, ഞാൻ അതൊക്കെ കുറെയൊക്കെ മാറ്റി, ഞാൻ അതിനൊക്കെ കുറെ വിട്ടു. അത്
അത് ഇല്ല, ഞാനത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ റിയലൈസേഷൻ ഉണ്ടായിരുന്നു, ഇത് അനാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് അത് പറഞ്ഞത്, അതൊരു കുഴപ്പമാണെന്നുള്ള രീതിയിലാണ് ഞാനത് പ്രസന്റ് ചെയ്തത്. സ്വാഭാവികമായിട്ട് നമുക്ക് കുഴപ്പങ്ങൾ അറിയാവുന്നപ്പോൾ നമ്മളത് ഫിക്സ് ചെയ്യുമല്ലോ, അപ്പം അങ്ങനെ ഫിക്സ് ചെയ്ത് വരുന്നു. ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ആശയമുണ്ട് രാഷ്ട്രീയമുണ്ട്, ഇതിനകത്ത് പറയുന്നുണ്ട് ഒരു രാവണൻ തന്നെ എനിക്ക് തീർക്കണം നിങ്ങളുടെ പ്രശ്നം തീർക്കുക എന്നുള്ളൊരു പൊളിറ്റിക്സ് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ചിത്രമാണ്. ശരിക്കും എന്താണ് പാരഡൈസ് മുന്നോട്ട് വെക്കുന്ന ആശയം? അങ്ങനെ ഒരു ആശയത്തിലേക്ക് അതിനെ ലിമിറ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ലായിരിക്കും, ചിലപ്പോൾ എനിക്ക് പറ്റാത്തതായിരിക്കും. എനിക്കതിൻ്റെ ഒരു അത് ഈ രണ്ടാൾക്കാർ, കേശവ് അമൃത എന്ന് പറയുന്ന രണ്ടാൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു എക്സ്പ്ലോറേഷനായിട്ടാണ് ഞാൻ ഈ പടത്തിനെ കണ്ടിട്ടുള്ളത്. ആ എക്സ്പ്ലോറേഷൻ്റെ ബാക്ക്ഗ്രൗണ്ടും അത് നടക്കാനുള്ള കാരണവും ശ്രീലങ്കയുടെ ഇക്കണോമിക് ക്രൈസിസും അവിടുത്തെ പീപ്പിൾസ് അപ്രൈസും അവിടുത്തെ ഇന്നത്തെ റിയാലിറ്റിയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ആ പൊളിറ്റിക്സ് വരുന്നത്. ഈ രാമായണത്തിൻ്റെ ഒരു ലെയർ അതിൻ്റെ ഒരു സൈഡിൽ കൂടെ തുടക്കം മുതൽ അവസാനം വരെ പോകുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് വളരെ സിമ്പിളി പറഞ്ഞാൽ പ്രസന്ന സാറിൻ്റെ എഴുത്തിൽ സാറിന് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സാധനമാണ്. ഈ കഥയെടുത്തിട്ട് ഞാൻ അതിനൊരു പാരലൽ എനിക്കിങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? പിന്നെ അത് ഇന്ത്യയും ശ്രീലങ്ക ആയതുകൊണ്ട് അതിനൊരു രാമായണ കണക്ഷൻ വരുന്നതിലൊരു പ്രത്യേക യൂണോ അതിലൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതിൽ അത് എവിടെ നിന്നാണ് വന്നതെന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലാവും. അത് എവിടെ നിന്നോ എടുത്തിട്ടൊരു മെറ്റഫറൊന്നുമല്ല. അപ്പോൾ ഈ രണ്ട് നാട്ടിൽ നടന്നിട്ടുള്ളൊരു നമ്മൾ വിശ്വസിക്കുന്ന ഒരു മിത്താണല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് പാരഡൈസ് ഇസ് ഡെഫിനറ്റ്ലി ആൻ എക്സ്പ്ലോറേഷൻ. ഈ രണ്ടാൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഇവർ സ്വർഗം തേടിയവരവിടെ പോകുന്നു, ഇവർ രാജാവും റാണിയും അവനവിടെ പോകുന്നു. അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ സിറ്റുവേഷൻ ചൂഷണം ചെയ്യാൻ അവിടെ ചെന്നിട്ട് നമുക്ക് നല്ലൊരു വിലാവ് ഗുഡ് ടൈം ആൻഡ് കം ബാക്ക്, ഒരു ടൂറിന് പോകുന്നതാണ്. ടൂറിന് പോകാൻ പറ്റിയ സ്ഥലം അല്ലേ? അവിടുത്തെ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കുമ്പോൾ അവിടുത്തെ ആൾക്കാർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ അങ്ങനെ സെൽഫിഷ് ആയിട്ടുള്ളൊരു ഇൻറ്റൻഷനായിട്ട് തന്നെ ഇവർ പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവർ അതായത് ഇത്രയും ഉള്ളൊഴുക്കുള്ള ഈ വെള്ളത്തിന് മേളിൽ കൂടെ നമുക്ക് സ്മൂത്തായിട്ടൊരു വഞ്ചിയിൽ ഇങ്ങനെ തുഴഞ്ഞ് അപ്പുറത്ത് തന്നെ പോയിട്ട് തിരിച്ചുവരാമെന്ന് വിചാരിച്ചതിനകത്തേക്ക് ഇവർ നേരെ മുങ്ങി പോവാം. ആ ക്രൈസിസിൽ ഇവർ ശരിക്കും ആരാണെന്നുള്ളത് ഇവർ തന്നെ മനസ്സിലാക്കുന്നു, സംയുക്തമായി മനസ്സിലാക്കുന്നു. അതിലാരാണ് ശരി ആരാണ് തെറ്റെന്ന് ഓഡിയൻസിനെ ഡിസൈഡ് ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെ ഒരു എക്സ്പ്ലോറേഷനാണ് പാരഡൈസ്. എനിക്ക് അതൊക്കെയാണ് സിനിമ. Getting to do this job that I love so much, I'm in paradise. Getting to do this job that I love doing so much, that is paradise. എനിക്കിപ്പോൾ എന്തായാലും ഈ സിനിമ തന്നെയാണ് ഇത്. എനിക്കത് ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, ഞങ്ങൾ ഷൂട്ട് ചെയ്ത സമയം മുതൽ ഇപ്പം ഏകദേശം ഒരു ഒന്നര കൊല്ലം കഴിഞ്ഞു. ഞാൻ ഈ സിനിമയിൽ നിന്നുണ്ടായിട്ടുള്ള ലേണിംഗ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഈ പടം കുറേ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് IFFK ഞാൻ കാണുന്നത്. ഞാൻ മോണിറ്ററിൽ ഒരു ഷോട്ട് പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഇതിൻ്റെ ഒരു ഫ്രെയിം പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ IFFK ഇത് കണ്ടപ്പോൾ എനിക്ക് കുറേ പുതിയ കാര്യങ്ങൾ മനസ്സിലായി. അന്നുണ്ടായിരുന്ന കുറേ ചോദ്യങ്ങൾക്ക് കുറേ ഉത്തരം കിട്ടി. അപ്പോൾ അങ്ങനെ എനിക്കിപ്പോൾ പാരഡൈസ് എന്ന് പറയുന്നൊരു വാക്ക് ഈ സിനിമയ്ക്ക് അപ്പുറത്തേക്ക് തൽക്കാലം പോകുന്നില്ല, ഇതേ ഉള്ളൂ. ഇതൊരു പടം റിലീസാവട്ടെ, ഒരുപാട് ഈ സോ കോൾഡ് അവാർഡ് പടങ്ങൾ എന്നുള്ളത് മാറി ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പൊ അത്തരത്തിൽ നല്ലൊരു പടമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ദർശനയ്ക്കും റോഷനും. നല്ല നല്ല സിനിമകളുടെ ഭാഗ്യമായിട്ട് ഇനിയും കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.